അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാനായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ACC ആസ്ഥാനത്താണ് യോഗം. പ്രവർത്തക സമിതിയിലെ 51 അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. പഞ്ചാബിൽ ഭരണം നഷ്ടപ്പെടുകയും ഉത്തരാഖണ്ഡിലും ഗോവയിലും മണിപ്പൂരിലും വളരെ മോശം പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തതോടെ നേതൃമാറ്റമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ വീണ്ടും ഉയർന്നിട്ടുണ്ട്. പ്രവർത്തക സമിതിയിൽ അധികവും നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തരാണെങ്കിലും ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ, മുകുൾ വാസ്നിക് തുടങ്ങിയ നേതാക്കൾ സംഘടനാ തെരഞ്ഞെടുപ്പെന്ന ആവശ്യം മുൻപോട്ട് വെച്ചേക്കും. സോണിയയും പ്രിയങ്കയും രാഹുലും നേതൃസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ടെങ്കിലും ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വം തന്നെ തള്ളിയിട്ടുണ്ട്. പ്രവർത്തക സമിതി യോഗത്തിലുള്ള നേതാക്കളെ സമ്മർദ്ദത്തിലാക്കാനുള്ള നാടകമാണ് രാജ്യസന്നദ്ധതയെന്നാണ് വിമർശനമുയരുന്നത്. സംഘടനാ ദൗർബല്യമാണ് തുടർച്ചയായ പരാജയങ്ങൾക്ക് കാരണമെന്ന വിശ്വസ്തരായ നേതാക്കളുടെ പ്രതികരണങ്ങളും നെഹ്റു കുടുംബത്തെ പ്രതിസന്ധിയിലാക്കുന്നു. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് KC വേണുഗോപാലിനെ മാറ്റണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. നിലവിലെ നേതൃത്വത്തെ കീഴിൽ മുൻപോട്ട് പോയാൽ ഭരണം ശേഷിക്കുന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കൂടി പാർട്ടി ഇല്ലാതാകുമെന്നും 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് ബാക്കിയുണ്ടാകില്ലെന്നുമാണ് മുതിർന്ന നേതാക്കളുടെ വിമർശനം. ജനം, ഡൽഹി.